ചീട്ടുകളി ഉണ്ടായിരുന്നു ഒരു സീനിൽ. അപ്പോ ചീട്ടുകളി നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരം ഞങ്ങൾ അതുമായിട്ട് അവിടെ പിടിച്ചിരുന്നു. അപ്പൊ മമ്മൂക്ക വന്നു, അതിന്റെ ഇടയിൽ മമ്മൂക്ക നമ്മുടെ അടുത്ത് കൂടെ ഇരുന്നിട്ട് ഒന്ന് രണ്ട് കുത്ത് നമുക്ക് പറഞ്ഞുതരും, അത് അത് കളിക്ക്, ഇത് കളിക്ക്, ഇങ്ങനെ കളിക്ക, അങ്ങനെ കളിക്ക. അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ച് ലൂസായപ്പോൾ പിന്നെ ഞങ്ങൾ ഷൂ ഷോട്ടില്ലാത്ത സമയത്തും ഈ സീൻ കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി ചീട്ട് കളി. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നീട് പറഞ്ഞു ഈ ലൊക്കേഷനിൽ ഇങ്ങനെ ആദ്യം കളിക്കേണ്ട. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു മൂഡിലിരിക്കുന്ന ആൾക്കാരാണ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതിലേക്കുള്ള ഇൻട്രസ്റ്റ് വേറൊരു ഇൻട്രസ്റ്റ് സ്ഥാപനത്തിലേക്ക് മാറിപ്പോകണ്ട എന്ന് വെച്ചിട്ടാണ് പുള്ളി പറഞ്ഞത്. കാരണം അതായിരിക്കണം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം. അല്ലെങ്കിൽ സീരിയസ് അല്ല, എല്ലാം ഞങ്ങളെക്കാൾ കൂടുതൽ സംസാരിക്കാൻ മമ്മൂക്കയാണ്. സംസാരാണെങ്കിലും മ്യൂസിക് കേൾക്കുന്നതാണെങ്കിലും മമ്മൂക്കയ്ക്ക് ഒരു ചെറിയ സ്പീക്കർ ഉണ്ട്, അതിൽ നമ്മൾ കേൾക്കാത്ത മ്യൂസിക്കുകൾ, പഴയ പാട്ടുകൾ, പഴയ ലളിത ഗാനങ്ങൾ, അങ്ങനത്തെ മമ്മൂക്കയ്ക്ക് സംഗീതം ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. അതുകൊണ്ട് സംഗീതത്തിനെ പറ്റി സംസാരിക്കും, രാഷ്ട്രീയത്തിനെ പറ്റി സംസാരിക്കും, എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കും പുള്ളി. അപ്പൊ അടുത്ത ആള് മമ്മൂക്കയുടെ സ്വന്തം മകൻ, നമ്മുടെ സ്വന്തം ഡി ക്യു. ഇന്റർനെറ്റ് എനിക്ക് പരിചയം കുറിപ്പിൽ ഞങ്ങൾ ഒരുപാട് കുറച്ചും കൂടി അതിനു മുന്നേയുള്ള ചെയ്ത പടങ്ങളെക്കാൾ കൂടുതൽ സീക്വൻസുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. എന്നാലും നമ്മൾക്ക് വർക്ക് ചെയ്തിട്ടും പോരാ എന്ന് തോന്നുന്നൊരു ഫീലാണ് ശരിക്കും. ദുൽഖർ പ്ലീസിംഗ് ആണ്, പിന്നെ ഭയങ്കര കാമാണ്, ക്വയറ്റാണ്. പിന്നെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഇപ്പോൾ സീക്വൻസുകൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യും അങ്ങനെ സംസാരിക്കാൻ. പിന്നെ ഒരുപാട് ഇഷ്ടമാണ് ദുൽഖറിന്. പൊതുവേ ഭയങ്കര റേസിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും റേസിംഗ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ സെറ്റിൽ എന്തെങ്കിലും നടന്നിരുന്നോ? ഇല്ല, അങ്ങനത്തെ റേസിംഗ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കുള്ള സീനിൽ തന്നെയാണ് ദുൽഖർ ആയിരുന്നില്ല ഡ്രൈവ് ചെയ്തിരുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരു ക്യാരക്ടർ വിജയകുമാർ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്, പഴയ അംബാസിഡർ 83 അംബാസിഡർ. അപ്പോൾ അങ്ങനെ കൂടുതൽ വണ്ടി ഓടിക്കുന്ന സീനുകൾ ഉണ്ടായിരുന്നില്ല. ദുൽഖറിന് വണ്ടി ഓടിക്കുന്ന സീക്വൻസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തിൽ, പക്ഷെ ഞങ്ങളായിട്ടുള്ള കോമ്പിനേഷൻസിൽ വണ്ടി ഓടിക്കുന്ന സീക്വൻസ്. എനിക്ക് ഡ്രൈവിംഗ് കേസുകൾ അങ്ങനെ ഇല്ല. ഇല്ല പോ ചേട്ടാ, ചേട്ടന്റെ കാർന്ന് പറഞ്ഞ ഞാൻ എടുത്തു നോക്കിയത് ഒരു 4 വർഷം മുന്നേ എക്സ്യുവി ഉണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലേ, അത് അവര് കൊണ്ടുവന്ന കാറ്, അതിൽ ഞാൻ പ്രോഗ്രാം ചെയ്തു. അവര് അതിൽ പറയുന്ന എന്റെ വണ്ടി എന്ന് പറയുന്നുണ്ട് അതില്. എന്റെ കയ്യിലുള്ള വാഗ്നർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മള് 2013 വാങ്ങിയത്. അല്ല, അങ്ങനത്തെ ഒരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്തൊക്കെയാണ് ചേട്ടന്റെ ആവശ്യങ്ങൾ? അതായത് ഇപ്പൊ ഉള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ കാറുകളുടെ മൊത്തത്തിലുള്ള, BMW ആണെങ്കിലും ബെൻസ് ആണെങ്കിലും എന്താണെങ്കിലും അതിനൊരു ലുക്ക് ഉണ്ടല്ലോ, ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതൊന്നും ഒരു ഡിഫറെന്റ് ആയിരിക്കണം. സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല.